നമസ്കാരം. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും പരസ്പരം ഏറ്റുമുട്ടുകയും ശത്രുപക്ഷത്തിലുള്ള ജനലക്ഷങ്ങളെ ഈയാമ്പാറ്റകളെ പോലെ കൊന്നൊടുക്കുകയും ചെയ്ത യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പോലും പാരമ്പര്യ വൈരം പെടിഞ്ഞ് ഇപ്പോൾ അതിർത്തികൾ പോലും ഒഴിവാക്കി ഒരൊറ്റ ജനതയായി ജീവിക്കുകയാണ്. കഴിഞ്ഞുപോയ യുദ്ധങ്ങളുടെ ചരിത്രം വെറും ചരിത്രമായി മാത്രം അവരുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. ആ ചരിത്രം പഠിച്ച ഭ്രാന്തുപൂത്ത് ഒരു രാജ്യക്കാരനും പഴയ എതിരാളിയോടുള്ള കണക്കുകൾ തീർക്കണമെന്ന തോന്നൽ പോലും ആരിലും ഉണ്ടാകുന്നില്ല. എന്നിട്ടും 1400 വർഷത്തെ മതപരമായ കുടിപ്പക ഒഴിവാക്കി ജൂതന്റെ നല്ല അയൽക്കാരായി ജീവിക്കാൻ മതം ഭക്ഷിച്ച് പകയിൽ മുങ്ങി ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അതാണ് ഈ ഒരു യുദ്ധം നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. ഭാവിയെ അഭിമുഖീകരിക്കാൻ മനക്കരുത്തില്ലാത്തവർ വർത്തമാനകാലത്തെ പോലും ഭൂതകാലത്തിനായി മാറ്റിവെക്കും. അൽപ്പായുസായി തീരാൻ മറ്റൊരു കാരണം വേറെ വേണം. കടൽ ജലം ശുദ്ധമാക്കി കുടിവെള്ളമാക്കി മാറ്റി ഗാസയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഇസ്രയേലാണ്. ആ കുടിവെള്ളം എത്തിച്ചു കൊണ്ടിരുന്ന കൈകളാണ് ഒക്ടോബർ 7 ഹമാസ് എന്ന് പറയുന്ന ആ ഭീകരവാദികൾ വെട്ടിവീഴ്ത്തിയത്. ഇപ്പോൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ നിശിതമായി വിമർശനം കേൾക്കേണ്ടി വരുന്നതും ഇസ്രയേലാണെന്നതാണ് വിരോധാഭാസം. വർഷങ്ങളായി ഫലസ്തീനികളെ സഹായിക്കാനായി ഗാസയിലേക്ക് ഒഴുകിയെത്തിയ സഹസ്ര കോടികൾ ഉപയോഗിച്ച് ഒരു കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് പോലും സ്ഥാപിക്കാൻ ഹമാസ് തയ്യാറായിരുന്നില്ല. അതായത് സ്വന്തം ജനതയുടെ കുടിവെള്ളത്തെക്കാളും പല മടങ്ങ് പരമപ്രധാനമാണ് അവർക്ക് ജിഹാദ് എന്നത്. ഗാസയിലെ സിവിലിയൻസിന്റെ മരണം ഒഴിവാക്കാനായി വടക്കൻ ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പുകൾ പലതവണയായി ഇസ്രയേൽ നൽകിയിട്ടും സമയം നീട്ടി നൽകിയിട്ടും ഇനിയും ഒഴിഞ്ഞു പോകാത്ത 400,000 പേർ വടക്കൻ ഗാസയിലുണ്ട്. ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ നിന്ന് ഹമാസിനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാടാകാൻ വേണ്ടി മാത്രം ഇപ്പോഴും അവിടെ തന്നെ തുടരുന്ന ജനങ്ങളെ നിരപരാധികളായി കാണണോ അതോ ഹമാസിന്റെ അനുയായികളായി കാണണോ? ഈ ഒരു കാര്യത്തിൽ തന്നെ ഇപ്പോൾ രണ്ടഭിപ്രായമുണ്ട്. അവരെ സ്വയം തിരഞ്ഞെടുത്ത മരണത്തിൽ നിന്നും ഹമാസിൽ നിന്നും രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക? മരണാനന്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന മൂഢസ്വർഗത്തിന് വേണ്ടി സ്വന്തം ജീവൻ അവരെ ഉഴിഞ്ഞു വെച്ചവരെ ആർക്കാണ് കൂട്ട ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാനാവുക? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് ബൈ ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ 9099055135.